ആ മൂസക്കോ ഈ അറിഞ്ഞോ ഞമ്മളെ ജാബിറിന് ഗവൺമെന്റ് ജോലി കിട്ടി ഇഞ്ചിനീയർ ഞാൻ അറിഞ്ഞു ഓ കൊറച്ചും കൂടെ വന്നിരുന്നു അപ്പൊ ഈ അറിഞ്ഞിട്ടുണ്ട് അങ്ങനാണെങ്കിൽ ഈ വൈക്ക് ബൈക്ക് വരേണ്ടിണ്ടായിരുന്നില്ല ആൽവാസിന്നുള്ളവൾക്ക് അന്നെ അറിയിച്ചിട്ടില്ലെങ്കിൽ അത് മഹാമോശാന്ന് കരുതിയിട്ടാ ഞാൻ തന്നെ ഒന്ന് പറഞ്ഞതേ ആ പിന്നെ മയമുനാനോട് എന്റെ പെണ്ണുങ്ങൾ എന്നെ നേരിട്ടേന്ന് പറഞ്ഞോളൂ പിന്നെ എന്റെ മക്കളെ കെട്ടിച്ചെടുത്തേക്കൊക്കെ ഈ ഒന്ന് വിളിച്ചു പറയു ഏ ഞമ്മക്കൊരു കുളം വന്നപ്പോ മൂടി വെച്ചെന്ന് തോന്നരുതല്ലോ ഒന്നു ഇല്ലെങ്കിൽ ഞമ്മൾ ആൽവാസികളല്ലേ അല്ല ഓൻറെ ശമ്പളം എത്രന്ന് ഓൻ എന്നോട് പറഞ്ഞിരുന്നോ ഇല്ല ഞാനാണെങ്കിൽ ചോദിക്കാനും വിട്ടുപോയി ആ അത് നന്നായി പൊറത്ത് പറയാൻ മാത്രമൊന്നുല്ല ചെറിയ ശമ്പളം ഉള്ളൂ തുടക്കത്തിലായതോണ്ടേ ഇരുപത്തയ്യായിരത്തിന് നയ എന്തോ ആണ് പിന്നെ ഓരോ കൊല്ലം തോറും കൂടി കൂടി വരും അല്ലെങ്കിൽ ഇത്ര ചെറിയ ശമ്പളത്തിന് ഇവിടെ നിന്ന് കാലം കഴിച്ചിട്ട് കാര്യമില്ല ആ ഒന്ന് രണ്ട് കൊല്ലം കയ്യട്ടെ ഗൾഫിലേക്ക് വിടണം അവിടെ ആവുമ്പോ ചുരിങ്ങിയതേ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ശമ്പളം കിട്ടും വേറും കുറെ ആനുകൂല്യങ്ങളൊക്കെ അതും ഉണ്ടാവും ആ കുഞ്ഞ അവിടെ നിൽക്ക് ഒന്ന് പറയട്ടെ ആ അയ്യ അറിഞ്ഞടോ ഇന്റെ മോനെ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി ഇന്ന് വൈകുന്നേരത്തോടു കൂടി അൽവ്യാക്ക ഈ പഞ്ചായത്ത് മുഴുവൻ കറങ്ങും ഇമ്മാതിരി ഒരു പൊങ്ങച്ചക്കാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അല്ലക്കാ മൂപ്പർക്ക് എന്താ ഇതുകൊണ്ട് കിട്ടുന്ന ലാഭം കൃത്യമായിട്ട് അറിയൂല വേണമെങ്കിൽ ചോദിച്ചിട്ട് നാളെ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്റെ വർത്താനം പറ്റിട്ടില്ല വർത്താനം പരമാവധി കുറയ്ക്കല്ലേ കുഞ്ഞാമതെ നല്ല അനക്കെന്താ ഇത്രയൊരു പണി ഇപ്പഴാണേ അല്ല നിങ്ങൾ പുതിയ വിവരം എന്തെങ്കിലും അറിഞ്ഞോ പുതിയ വിവരോ ആ ബസ് മറിഞ്ഞോ ബസ് എവിടെ ജി എന്തൊക്കെയാ പറയണത് അങ്ങാളി നിൽക്കുന്ന മനുഷ്യനായിട്ട് നിങ്ങളൊരു വിവരം അറിഞ്ഞില്ല എന്നോ ജി കാര്യം എന്താണെന്ന് പറയുന്നുണ്ടോ

എന്താപ്പ ചെയ്യ ആ ഞാനൊന്ന് ആശുപത്രിയിൽ പോയിട്ട് വരാം